തൃശൂരിലെ വിജയത്തിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റിന് ട്രോളുകളുടെ മുകളിൽ നിന്ന് താഴെ ഇറക്കാൻ സമയം കിട്ടിയിട്ടില്ല വലിയ തോതിലുള്ള ട്രോളുകളാണ് കെ സുരേന്ദ്രനെതിരെ പിറക്കുന്നത് അതായത് തൃശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഭീകരമായ വിജയത്തിൻ്റെ പിന്നിൽ വിജയശിൽപിയായി പ്രവർത്തിച്ചത് കെ സുരേന്ദ്രനാണ് എന്ന തരത്തിൽ പ്രചരിച്ച ബി ജെ പിയുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ട്രോളർമാർക്ക് വിഷയമായി മാറിയിരിക്കുന്നത് അതായത് ബി ജെ പി കേരളം എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് താഴെ വിമർശനങ്ങളും ട്രോളുകളും നിറയുകയാണ് തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിൽ സംസ്ഥാന പ്രസിഡൻ്റായ കെ സുരേന്ദ്രൻ്റെ പങ്കിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു പോസ്റ്റ് പ്രതീക്ഷപ്പെട്ടത് ബി കേരളം എന്ന ഔദ്യോഗിക ഐഡിയയിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് വന്നതെന്നുള്ള പ്രത്യേകതയും ഉണ്ട് ഇതിന് താഴെയാണ് ട്രോളർമാരും മറ്റുള്ളവരും വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരിഹാസം നിറഞ്ഞ തരത്തിലുള്ള ട്രോളുകളിൽ നിന്ന് രക്ഷ നേടാൻ കെ സുരേന്ദ്രൻ ഫോൺ തന്നെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ബി ജെ പി പ്രവർത്തകരും മറ്റു പാർട്ടിക്കാരും എല്ലാം പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് വരെയുള്ള കമൻറ്റുകളും ട്രോളുകളിൽ നിറയുന്നുണ്ട് സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി ജെ പിയുടെ കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിൻ്റെ സംഘാടക മികവുണ്ട് പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് താഴെത്തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തൻ്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ചു ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് ശ്രീ കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ടാകും ഇങ്ങനെയായിരുന്നു ഔദ്യോഗിക പേജിലെ അവകാശവാദം അതായത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമുണ്ട് വയനാട്ടിലാകട്ടെ കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി മലമറിച്ചു എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ബി ജെ പി തന്നെ തൻ്റെ ഔദ്യോഗിക പേജ് വഴി പുറത്തുവിട്ടത് ഇതാണ് ട്രോളർമാർക്കൊപ്പം പ്രവർത്തകരെയും വലിയ തോതിൽ ചിരിപ്പിക്കുകയും പരിഹാസത്തിന് കാരണമാകുന്ന പോസ്റ്റുകൾ പോസ്റ്റാനായിട്ട് അല്ലെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തത് ഇതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ പ്രചാരണത്തിനായി മാത്രം തൃശൂരിലെത്തിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സഹായിച്ചു എന്നോ മറ്റോ ഒരു പരാമർശം പോലും ഇവർ നൽകിയിട്ടില്ല അതായത് സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദി അടക്കമുള്ള വലിയ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ തൃശ്ശൂരിൽ വ്യാപകരില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രനെ മാത്രം പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വസ്തുത അറിയാമെന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്നതിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ മുറുകിയിട്ടുണ്ട് അതായത് നിർണായകമായ പല കാര്യങ്ങളും ഇവർ മറച്ചു വച്ചുകൊണ്ട് സുരേന്ദ്രനെ പുകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ പൊക്കി കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരുതരം ക്ലീശ നീക്കങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ബി തന്നെ വിട്ട് നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദത്തോടെ എന്നാൽ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല ശോഭ സുരേന്ദ്രനടക്കം മറ്റ് നേതാക്കളും പ്രതികരിച്ചില്ല ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും ഈ വിഷയത്തിൽ സുരേന്ദ്രനെ പിന്തുണച്ച് രംഗത്തെത്തുമോ എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ള കാര്യം ഏതായാലും ഇന്ന് വൈകുന്നേരം വരെ ആരും തന്നെ ഇതിനകത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഫലത്തിൽ ബി ജെ പിയുടെ മറ്റ് സ്ഥലങ്ങളിലെ അമ്പയപ്പെട്ട ഒരു പരാജയത്തിനു പുറമെ ഇത്തരം ട്രോളുകളും വലിയ തോതിൽ വിവാദങ്ങളും രസകരമായ കാഴ്ചയുമായി രാഷ്ട്രീയ ലോകത്ത് മാറിയിരിക്കുകയാണ്